ഹലോ ഫ്രണ്ട്സ്, അയാമാനന്ദ് ബേർഡ്സ് വാച്ചിങ് ഇസ് മൈ ഹോബി. ബേർഡ്സ് ഷോട്ട് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പാസഞ്ചർ പിജിയൻ അഥവാ സഞ്ചാരി പ്രാവുകൾ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പക്ഷികൂട്ടമായിരുന്ന സഞ്ചാരി പ്രാവുകൾ മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഈ ലോകത്ത് നിന്ന് നശിച്ചു പോയ പക്ഷികളാണ്. അപ്പോൾ സഞ്ചാരി പ്രാവുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മനുഷ്യപ്രവൃത്തി കൊണ്ട് വംശനാശം സംഭവിച്ച പക്ഷികളുടെ ചരമക്കുറിപ്പുകളിൽ ഏറ്റവും അവശ്വസനീയവും ദുഃഖകരവുമാണ് ദേശാടന പ്രാവിൻ്റെ ദുരന്തകഥ. ആധുനിക ലോകത്ത് ഒരു പക്ഷേ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന പക്ഷി ഈ പ്രാവുകളായിരുന്നിരിക്കണം. അംഗസംഖ്യ കാരണം പരിണാമത്തിൻ്റെ അരങ്ങിൽ പക്ഷി ലോകത്ത് ഏറ്റവും വിജയിച്ച ഒരിനമായിട്ടായിരുന്നു 1860s പോലും ദേശാടന പ്രാവുകളെ കണക്കാക്കിയിരുന്നത്. വടക്കേ അമേരിക്കയിൽ ആകെയുണ്ടായിരുന്ന എല്ലാ പക്ഷികളുടെയും മൊത്തം എണ്ണത്തിൽ 40% വരുമായിരുന്നു ഈ ഒരൊറ്റ ഇനം. 1813 പ്രശസ്ത പക്ഷി നിരീക്ഷകനും ചിത്രകാരനുമായ ജെയിംസ് ഓഡൂബോൺ ഓഹിയോ നദിക്കരയിലുള്ള തൻ്റെ വീട്ടിൽ നിന്നും 88 km അകലെയുള്ള ലൂയിസ് വില്ലയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു ദേശാടന പ്രാവിൻ കൂട്ടത്തിൻ്റെ പറക്കൽ കണ്ടു. സൂര്യനെയും ആകാശത്തെയും മറച്ചുകൊണ്ടുള്ള ആ പ്രാവിൻ കൂട്ടത്തെക്കുറിച്ച് ഓഡൂബോൺ വിശദമായി എഴുതിയിട്ടുണ്ട്. സൂര്യാസ്തമന സമയത്ത് ലൂയിസ് വില്ലയിലെത്തുമ്പോഴും ആ പ്രാവിൻ കൂട്ടം ആകാശം മുട്ടി പറക്കുകയായിരുന്നു. ആദ്യത്തെ പക്ഷിത്തിരമാലയ്ക്ക് പുറകെ നിരനിരയായി നിരവധി കൂട്ടങ്ങൾ 3 ദിവസത്തോളം ആകാശം നിറഞ്ഞു പറന്നു. പക്ഷികളുടെ ഒരൊറ്റ നിരയുടെ കണക്കെ ഓടുബോൺ എടുത്തുള്ളൂ. 1 മൈൽ വീതിയുള്ള പക്ഷിക്കൂട്ടം 1 മിനിറ്റിൽ 1 മൈൽ വേഗതയിൽ 3 മണിക്കൂർ തലയ്ക്കുമീതെ പറക്കുമ്പോൾ ആ കൂട്ടത്തിൽ 1,015,000 പ്രാവുകളുണ്ടാകുമെന്ന് ഓടുബോൺ കണക്കാക്കി. ഈ കൂട്ടം 3,132,000 ആഹാരം കഴിക്കുമെന്ന് അദ്ദേഹം അനുമാനിച്ചു. 4 ദശാബ്ദകാലം തുടർച്ചയായി വേട്ടയാടി ഇവയുടെ എണ്ണം വളരെ കുറഞ്ഞിട്ട് പോലും 1870 വടക്കേ അമേരിക്കയിലെ സിൻസിനാറ്റി പട്ടണത്തിന് മുകളിൽ കൂടി പറന്നുപോയൊരു പ്രാവിൻ കൂട്ടത്തിന് 510 km നീളവും 1.6 km വീതിയും ഉണ്ടായിരുന്നു. അതിൽ  20,000,000 പ്രാവുകൾ ഉണ്ടായിരിക്കുമെന്നാണ് കണക്ക്. എന്നിട്ടും 1900 അവസാനത്തെ ദേശാടന പ്രാവും ഈ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയിരുന്നു. 40 cm നീളവും 340 g ഭാരവും വരുന്ന ഈ വലിയ പ്രാവുകൾ അമേരിക്കൻ ഐക്യനാടുകളുടെ വടക്കൻ അതിർത്തിയോട് ചേർന്നുണ്ടായിരുന്ന വിസ്തൃത വനങ്ങളിൽ വേനൽക്കാലത്ത് കൂടുകൂട്ടി പാർക്കുകയും മഞ്ഞുകാലത്തിൻ്റെ വരവോടുകൂടി അവിടം വിട്ട് തണുപ്പ് കുറഞ്ഞ തെക്കൻ കാടുകളിലേക്ക് ദേശാടനം ചെയ്യുകയും ചെയ്തിരുന്നു. അതിസുന്ദരനായ ആൺപ്രാവിൻ്റെ ചിറകിലും മുതുകിലും തിളങ്ങുന്ന നീലകലർന്ന ചാര നിറമായിരുന്നു. ഇളം ചുവപ്പ് നിറമുള്ള നെഞ്ചും വാലിൻ്റെ തുടക്കത്തിലെ വെള്ള നിറവും കടും ഓറഞ്ച് നിറത്തിലുള്ള കണ്ണുകളും തിളങ്ങുന്ന പച്ചയിൽ വെള്ളോടിൻ്റെ നിറത്തോടു കൂടിയ പൊട്ടുകളുള്ള കഴുത്തും ഇവയുടെ അഴകിന് മാറ്റുകൂട്ടി. പെൺപ്രാവിന് അല്പം മങ്ങിയ തവിട്ട് നിറത്തിലുള്ള മുതുകും ചാര നിറത്തിലുള്ള അടിഭാഗവുമായിരുന്നു ഉണ്ടായിരുന്നത്. സന്താനോൽപാദന കാലത്ത് 300-500,000 പക്ഷികളടങ്ങുന്ന ഒരു വൻപറ്റമായി കാട്ടിൽ വന്നിറങ്ങി ദേശാടന പ്രാവുകൾ കൂടുകൂട്ടുമായിരുന്നു. ഒരൊറ്റ മരത്തിൽ തന്നെ 100 കണക്കിന് കൂടുകളുണ്ടാകും. മരച്ചില്ലകളിൽ വലിയ ചുള്ളികൾ വച്ചുണ്ടാക്കുന്ന കൂട്ടിൽ 1-2 വെളുത്ത മുട്ടകളാണ് ഇവ ഇടാറുള്ളത്. പക്ഷികളുടെയും കൂടുകളുടെയും ഭാരം കൊണ്ട് തന്നെ പലപ്പോഴും ആ കാട്ടിലെ വൻമരങ്ങൾ ഒടിഞ്ഞു നിലം പറ്റാറുണ്ടായിരുന്നു. 1 km അപ്പുറത്തുനിന്ന് തന്നെ ഈ പക്ഷികളുടെ ഉച്ചത്തിലുള്ള പരുക്കൻ ശബ്ദം കേൾക്കുവാൻ കഴിയും. ദേശാടന പ്രാവിൻ്റെ ആഹാരം കാട്ടുമരങ്ങളിലെ വിത്തുകളും ചെടികളിലെ പഴങ്ങളും പുൽവിത്തുകളും ഷഡ്പദങ്ങളുമായിരുന്നു. 17th century മുതൽ അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്ത വെള്ളക്കാർ എളുപ്പം കൊല്ലുവാൻ പറ്റുന്ന സ്വാദേറിയ മാംസമുള്ള ഈ പ്രാവുകളെ വേട്ടയാടുവാൻ തുടങ്ങി. അവയുടെ മാംസം ഉണക്കി കയറ്റുമതി ചെയ്യുവാനും തൂവലുകൾ കിടക്ക് നിറയ്ക്കുവാനും ആന്തരിക അവയവങ്ങൾ മരുന്നിനും ഉപയോഗിച്ചിരുന്നു. അവയുടെ കാഷ്ടം പോലും ശേഖരിച്ച് അവർ കച്ചവടം ചെയ്തിരുന്നു. ദേശാടന പ്രാവുവേട്ട ഒരു വൻ വ്യവസായമായി വളരുവാൻ അധികകാലം എടുത്തില്ല. അക്കാലത്ത് ഒരൊറ്റ കച്ചവടക്കാരൻ ഒരു ദിവസം വിൽക്കുവാനായി 18,000 പക്ഷികളെ വരെ കൊന്നതായി രേഖയുണ്ട്. 19th century മധ്യത്തിൽ 1,000,000 വെള്ളക്കാരുടെ ഉപജീവന മാർഗം പ്രാവുവേട്ട മാത്രമായിരുന്നു. 1878 മിച്ചിഗൺ സംസ്ഥാനത്തിൽ 64 km നീളത്തിലും 5 മുതൽ 16 വരെ km വീതിയിലും ഈ പ്രാവുകൾ കൂടുകൂട്ടിയിരുന്ന ഒരു താവളത്തിൽ നിന്നു മാത്രം വേട്ടക്കാർ 10,000,000 പക്ഷികളെ കൊന്നു. ഇവയെ കൊന്നൊടുക്കുന്നത് ഒരു മത്സരമെന്ന രീതിയിലേക്ക് വരെ വളർന്നു കഴിഞ്ഞിരുന്നു. പ്രാവുകളെ കൊന്നൊടുക്കുന്ന ഒരു ടൂർണമെൻറ്റ് വരെ അക്കാലത്ത് നടത്തിയിരുന്നു. ഓരോ രീതിയിലുള്ള കെണികളും ഇവയെ കൊടുക്കുവാനായി ഉപയോഗിച്ചിരുന്നു. 1896 ആയപ്പോഴേക്കും ഏകദേശം 2.5 ലക്ഷം പ്രാവുകൾ മാത്രം വരുന്ന അവസാനത്തെ ഒരു കൂട്ടമേ അമേരിക്കയിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവ ഒരിക്കൽ കൂടി കൂടുകൂട്ടാൻ ശ്രമിച്ചു. അവിടെയും വേട്ടക്കാരെത്തി അവയെ അരിങ്കൊല ചെയ്യുകയാണ് ഉണ്ടായത്. അവരുടെ അരിങ്കൊലയിൽ നിന്നും ആകെ 5,000 താഴെ പക്ഷികളെ രക്ഷപ്പെട്ടുള്ളൂ.
വിധിയുടെ ഒരു വിനോദം പോലെ ഈ അവസാനത്തെ വേട്ടയിൽ ശേഖരിച്ച മാംസമെല്ലാം തീവണ്ടി പാത മുടക്കം കാരണം കമ്പോളത്തിൽ എത്തിക്കാൻ കഴിയാതെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കിടന്നു ചീഞ്ഞു. ഒടുവിൽ അത് കച്ചവടക്കാർ തന്നെ കുഴിച്ചു മൂടുകയാണ് ഉണ്ടായത്. 1907 സെപ്റ്റംബർ 23 ക്യുബിക്കിലെ സെന്റ് വിൻസെന്റ് എന്ന സ്ഥലത്ത് വെച്ച് അവസാനത്തെ വന്യദേശാടന പ്രാവം ഒരു വേട്ടക്കാരന്റെ തോക്കിനിരയായി. സിൻസിനാറ്റി മൃഗശാലയിൽ ജനിച്ച് 29 വർഷം ബന്ധനത്തിൽ കഴിഞ്ഞ മാർത്ത എന്ന ഓമനപ്പേരുള്ള ലോകത്തെ അവസാനത്തെ ദേശാടന പ്രാവും 1914 സെപ്റ്റംബർ 1 ഈ ലോകത്തോട് വിട പറഞ്ഞു. എണ്ണത്തിൽ എത്രയേറെ ഉണ്ടായാലും മനുഷ്യർ കൂടിയുള്ള ഈ ഭൂമുഖത്ത് ഒരു ജീവിയുടെയും നിലനിൽപ്പിന് ഉറപ്പില്ലെന്ന് ദേശാടന പ്രാവിന്റെ ദുരന്തകഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഇന്ന് അവസാനത്തെ സഞ്ചാരിപ്രാവായ മാർത്തയുടെ ശരീരാവശിഷ്ടങ്ങളിൽ നിന്നും DNA വേർതിരിച്ച് സഞ്ചാരിപ്രാവുകളെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് മനുഷ്യർ. പക്ഷേ സഞ്ചാരിപ്രാവുകളുടെ ശരീരാവശിഷ്ടങ്ങളിൽ നിന്നും പൂർണ്ണമായൊരു DNA വേർതിരിക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനാൽ ലഭ്യമല്ലാത്ത ഭാഗങ്ങൾ സഞ്ചാരിപ്രാവുകളോട് ജനിതകപരമായ സാദൃശ്യമുള്ളതും ഇന്ന് ജീവിച്ചിരിക്കുന്നതുമായ ടെയിൽഡ് പീജിയൻ എന്ന ഒരിനം പ്രാവുകളുടെ DNA ഭാഗങ്ങൾ വെച്ച് പൂരിപ്പിച്ചുള്ളൊരു പുനഃസൃഷ്ടിക്കാണ് ശാസ്ത്രജ്ഞരുടെ ശ്രമം. മനുഷ്യരുടെ പ്രവൃത്തി കൊണ്ട് നശിച്ചുപോയ പക്ഷികൾ മനുഷ്യരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.